നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഏത് വ്ലോഗ് ചെയ്താലും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ വിമാന പേടി. അതായത് എപ്പോഴും വിമാനത്തിൽ ജോലിയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കേണ്ടി വരാറുണ്ടെങ്കിലും വിമാനത്തിൽ കയറിയ അന്നും ഇന്നും എനിക്ക് പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വിമാനമായിട്ട് ബന്ധപ്പെട്ട് ആരെ കണ്ടാലും കുറേ സംശയങ്ങൾ ചോദിക്കും. അതായത് എൻ്റെ പേടി മാറ്റാൻ വേണ്ടി പറ്റുന്ന കുറേ സംശയങ്ങളാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ പലപ്പോഴും പേടി കൂടുകയാണ് ചെയ്യുന്നത് ഓരോന്ന് കേട്ട് കഴിയുമ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാപ്റ്റനായ ആനന്ദ് മോഹൻ രാജ് വിളിക്കുന്നത്. അത് അതിന് വാഹനം വാങ്ങിക്കുന്ന സംശയമായിട്ട് വിളിച്ചതാണ്. അന്ന് ഞാൻ ഒരു വാഹനം സജസ്റ്റ് ചെയ്തു, അദ്ദേഹം അത് വാങ്ങിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത കാലത്ത് ഞങ്ങൾ തമ്മിൽ വീണ്ടും സംസാരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അന്ന് ആനന്ദ് വളരെ ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഒരു ഇൻ്റർവ്യൂ ആയാലോ. കാരണം എന്നെപ്പോലെ തന്നെ വിമാന പേടി മാത്രമല്ല വിമാനങ്ങളുടെ പ്രവർത്തനവും അത്തരം പല കാര്യങ്ങളും അറിയാൻ ആഗ്രഹമുള്ള പലരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ആനന്ദ് സമ്മതിക്കുകയും നമ്മളിപ്പോൾ ആനന്ദിനോടൊപ്പം ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നിരിക്കുകയുമാണ്. ആനന്ദ് നമ്മുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നുണ്ട്. ആനന്ദേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബേസ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അന്ന് ഞാൻ സജസ്റ്റ് ചെയ്ത വാഹനമാണ് ഈ കിടക്കുന്നത്, സ്കോഡ ഒക്ടേവിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് ആനന്ദ് എൻ്റെ അടുത്ത് വാഹനത്തെ പരിചയപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ 1000 കിലോമീറ്ററൊക്കെ സ്പീഡിൽ പോകുന്ന വിമാനം പറപ്പിക്കുന്ന ആളായതുകൊണ്ട് തന്നെ വളരെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു വാഹനം തന്നെ സജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുകയും അന്ന് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് ഒക്ടേവിയ. എങ്ങനെയുണ്ട് ഒക്ടേവിയ? ഒക്ടേവിയ എങ്ങനെയുണ്ടെന്നുള്ളത് ഇതിൻ്റെ പേര് തന്നെ റേസിംഗ് ബ്ലൂ എന്നാണ്. ബൈചേട്ടൻ സജസ്റ്റ്, ഞാൻ എനിക്ക് രണ്ട് ഡൗട്ട് ആയിരുന്നു ഉള്ളത്. രണ്ട് ജർമ്മൻ കാസ് ആയിരുന്നു. അപ്പം എടുത്ത ദിവസം മുതൽ ഇന്ന് അബൌട്ട് 30,000 കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ടുണ്ട്. എല്ലാ കിലോമീറ്റേഴ്സും നല്ല സ്മൈൽ ചെയ്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും എൻ്റെ കൂട്ടുകാരെ അകത്ത് കയറ്റിയിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാണിച്ചിട്ട് പറയും, ഇത് ബൈചേട്ടൻ പറഞ്ഞ വണ്ടിയാണ് എന്നുള്ള പറയാറുണ്ട്. സോ ദ കളർ ഈസ് റേസിംഗ് ബ്ലൂ. അതുപോലെ തന്നെ അധികം റേസ് ചെയ്യാറില്ല, എന്നാലും റേസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ റേസ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം ഈ വളരെ വേഗതയിൽ പോകുന്ന ഒരു സാധനം പറപ്പിക്കുന്ന ആളാണല്ലോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ, ഇപ്പം ഞാൻ പൊതുവെ ചോദിക്കുക, നിങ്ങളെപ്പോലുള്ള ഈ പൈലറ്റുമാരൊക്കെ ഇത്തരത്തിലുള്ള പെർഫോമൻസ് വാഹനങ്ങളാണോ പൊതുവെ നോക്കുന്നത്? സുഹൃത്തുക്കളിൽ പലർക്കും, നല്ലൊരു ശതമാനം പേർക്കും പെർഫോമൻസ് കാർ ഉണ്ട്. പക്ഷേ പെർഫോമൻസ് കാർ ഞാൻ കണ്ടുള്ളത് പൈലറ്റ്സിനോട് കൂടുതൽ സഞ്ചരിക്കുമ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആണ്. കാരണം സ്കൈയിൽ നമുക്ക് ഡിസിപ്ലിൻ അല്ലാതെ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ ഡിസിപ്ലിൻ റോഡിൽ ഞാൻ എൻ്റെ ഞാനും ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഡിസിപ്ലിൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ കൂട്ടുകാർ കൂടെ യാത്ര ചെയ്യുമ്പോഴും ആ ഡിസിപ്ലിൻ കാണാറുണ്ട്. എന്നാൽ പവർ വേണ്ട സമയത്ത്, ഓവർടേക്ക് ചെയ്യേണ്ട സമയത്ത് എഞ്ചിൻ്റെ പവർ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നു. അപ്പോൾ ഈ ആകാശത്തൂടെ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? 2007 2007 ഞാൻ ജർമ്മനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇന്ത്യയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജർമ്മനിയിലാണ്. അതായത് ഫ്ലൈയിങ്ങിന് എനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ കൊച്ചിയിലെ കുഞ്ഞാട്ടിരിക്കുമ്പോൾ എനിക്ക് ടോയ്സ് പ്ലെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ പത്തനംതിട്ടയാണ് എൻ്റെ നാട്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ എക്സ്പോഷർ ഒന്നുമില്ല. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ പുള്ളി സാധിച്ചു തന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ഇതൊരു ഒരു എന്താ പറയുക, റിസ്ക് ഉള്ള ഒരു കരിയർ ആയതുകൊണ്ട് ആ വീട്ടുകാർ അങ്ങനെയൊന്നും സംശയിച്ചൊന്നുമില്ല? അച്ഛന് അച്ഛൻ്റെ ആഗ്രഹം എയർമാൻ ആവണമെന്നായിരുന്നു. പക്ഷെ അമ്മ എന്ത് ചെയ്താൽ നമ്മൾ സമ്മതിക്കത്തില്ല, കാരണം അമ്മയുടെ കൺസേൺ. പക്ഷെ അമ്മയുടെ ബുദ്ധിമുട്ടിനെ നമ്മൾ സപ്രസ് ചെയ്തിട്ട് അച്ഛൻ പറഞ്ഞ വഴി കാണിച്ചെന്ന വഴി പോയി. അപ്പോൾ ഈ ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ അവിടെ പഠിക്കുകയായിരുന്നു ഫ്ലൈയിങ് അതോ? അതെ, അത് നമുക്ക് ഏതൊരു ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഫസ്റ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ പി പി എൽ എന്നാണ്. അതിനു മുന്നേ സ്റ്റുഡൻറ്റ് പ്രൈവറ്റ് ലൈസൻസ് പറയും, ഇത് പ്രൈവറ്റ് ലൈസൻസ്. അപ്പോൾ അതിലൊരു 50 hours ഫ്ലൈ ചെയ്യണം, കുറച്ച് എക്സാംസ് ഉണ്ട്. അപ്പോൾ ആ ലൈസൻസിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് പേര് പറയുന്ന പോലെ തന്നെയാണ് പ്രൈവറ്റ് ലൈസൻസ്. എനിക്ക് സ്വന്തമായിട്ടൊരു കാറ് പോലെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ എനിക്കവിടെ ഫ്ലൈ ചെയ്യാം. പക്ഷേ എനിക്ക് അത് വെച്ച് എനിക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് സി പി എൽ എന്ന് പറയുന്നത്. അത് വെച്ചാലേ നമുക്ക് കൊമേഴ്ഷ്യലി ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ജർമ്മനിയിലുള്ള പ്രതിവാസി ഇന്ത്യയായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അവസാനം അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ ഇൻസ്ട്രക്ടറായിരുന്നു. അപ്പം ഞാൻ അവസാനം ട്രെയിൻ ചെയ്തൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് വീടിന് പുറകിൽ സ്ട്രിപ്പുണ്ട്. അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു ഇറാനിയൻ ഡോക്ടറാണ്. ഇറാനിയനാണ് പുള്ളി ബൈ നാഷണൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതുതായിട്ട് വന്നൊരു പ്ലെയിനിൻ്റെ ടെക്നിക്കാലിറ്റി പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ കാർ എടുക്കുന്ന പോലെ പ്ലെയിൻ എടുത്ത് ഓരോ സിറ്റിയിലേക്കും ഹോപ്പ് ചെയ്ത് പോകും. പുള്ളിക്കാരൻ വളരെയധികം സമയം ഇതിൽ സേവ് ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ കൊച്ചിയിലൊരു സ്ട്രിപ്പ് കാണും, ആലപ്പുഴ ഒരു സ്ട്രിപ്പ് കാണും, ആ ദൂരത്തിൽ ജർമ്മനിയിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ സ്ട്രിപ്പ് ഉപയോഗിക്കാൻ അവർ ഫീ കൊടുക്കണോ? ഇല്ല, അവർ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഫീ ഉണ്ട്, പ്രൈവറ്റ് ലൈസൻസ് അവരെടുക്കും. ഈ ഈ നമ്മുടെ വണ്ടിക്ക് രജിസ്ട്രേഷൻ ഉള്ള പോലെ അതിനൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇവർക്ക് ഓട്ടോമാറ്റിക് അക്കൗണ്ട് പോലെ ക്രിയേറ്റഡ് ആണ്. അപ്പോൾ അതിൽ ശവരം ചാർജ് അവർക്ക് ഓൺലൈൻ പേ ചെയ്യാൻ പറ്റും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവിടെ പോകുന്നത്. അപ്പോൾ ജർമ്മനിയിൽ പോയി പഠിക്കാൻ എന്താ കാര്യം? എൻ്റെ ഉദ്ദേശം എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് അവിടെ ഉണ്ടായി. പക്ഷേ അതിനപ്പുറത്ത് എനിക്ക് യൂറോപ്യൻ ലൈസൻസ് വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഏവിയേഷനെ കുറിച്ച് വായിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ യു എസിലും ന്യൂസിലാൻഡിലും ഒക്കെ കുറേ അധികം കുട്ടികൾ പോകാറുണ്ട്. പക്ഷേ അതൊക്കെ വെറും ഒരു ലൈസൻസ് എടുത്തിട്ട് തിരികെ വരുവാന്നുള്ളതായിരുന്നു. അപ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഞാൻ കേട്ടേക്കുന്നത് ജർമ്മനിയാണ്.
പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ആ അതാണ് ചോദിക്കാനിരുന്നത് അല്ലേ. അവിടെ പോയി പഠിക്കുന്നവരുടെ പൊതുവെ കേട്ടിട്ടില്ല അങ്ങനെ ജർമ്മനിയിൽ പോയി. എൻ്റെ അറിവിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാനിപ്പം ഇതിന് മുന്നേ വർക്ക് ചെയ്തതിന് ജെറ്റവേസിലാണ്. ജെറ്റിൽ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ പല കമ്പനികളിൽ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫ്രം ജർമ്മൻ ലൈസൻസ്. ജർമ്മൻ ലൈസൻസ് അങ്ങനെ തന്നെയാണോ പറയുന്നത്? നമ്മൾ ഓരോ സ്ഥലത്ത് എടുക്കുമ്പോൾ ആ ലൈസൻസ് ആണോ ആ രാജ്യത്തെ ലൈസൻസ്? ഇനിഷ്യലി അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അത് യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി അതോറിറ്റി എന്ന് പറയും, ഇയാസ. യൂറോപ്പിലുള്ള എല്ലാ ഈ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളും അവർക്കൊരു കോമൺ നോംസും റൂൾസും ഉണ്ട്. അപ്പൊ വളരെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഇപ്പം വെച്ചിട്ട് അറിയാലോ, നമ്മൾ രാജ്യങ്ങൾ ക്രോസ് ചെയ്താൽ കൂടി അറിയാം. അപ്പോൾ പക്ഷേ ജർമ്മൻ ആണ് അവരുടെ ഒരു, ജർമ്മനും ഫ്രാൻസും ആണ് അവരുടെ ഒരു ബേസ് എല്ലാത്തിനും, റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ളവർ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ലൈസൻസ് കൊണ്ട് നമുക്ക് ഇവിടെ ജോലി ചെയ്യാം? ഇല്ല, അതാ അവിടെയാണ് ഈ ചലഞ്ച് വരുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം ഈ രജിസ്ട്രേഷൻ്റെ ഭാഗം. ഇപ്പോൾ ഒരു ജർമ്മൻ രജിസ്റ്റേർഡ് എയർക്രാഫ്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ, അതിൽ ഞാൻ ട്രെയിൻഡ് ആണെങ്കിൽ, അതിന് ലൈസൻസ് എനിക്കുണ്ടെങ്കിൽ എനിക്കത് ഫ്ലൈ ചെയ്യാം. പക്ഷെ ഇന്ത്യൻ രജിസ്റ്റേർഡ് പ്ലെയിൻ എനിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത പ്രാവശ്യം ഫ്ലൈ ചെയ്യുമ്പോൾ വെച്ചു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടെയിലിന്റെ നമ്മുടെ പ്ലെയിന്റെ ടെയിലിൽ വി ടി എന്ന് എഴുതും. അപ്പൊ നമ്മൾ കെ എൽ എന്ന് പറയുന്ന പോലെ വി ടി ആണ് ഇന്ത്യന്റെ രജിസ്ട്രേഷൻ. ആ പ്ലെയിന് ഫ്ലൈ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് വേണം. അല്ലെങ്കിൽ വേറൊരു നമുക്ക് അപ്പൊ ചോദിക്കാൻ, കുറെ ഫോറിനേഴ്സ് ഇവിടെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. അവര് അപ്പം അവരെന്ന് പറഞ്ഞ സീനിയർ ക്യാപ്റ്റൻസാണ്. നമുക്ക് അവരുടെ ഇവിടെ അവരുടെ എണ്ണം ഇവിടെ കുറവായതുകൊണ്ട് നമ്മൾ അവരെ ഹയർ ചെയ്ത് ഇവിടെ കൊണ്ടുനിൽക്കുകയാണ്. സ്പെഷ്യൽ അപ്രൂവൽ കൊടുത്ത് അവരിവിടെ ഫ്ലൈ ചെയ്യുക. ഇപ്പൊ അത് കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യൻസ് നല്ലപോലെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ പഠിച്ചത് ഏത് എയർക്രാഫ്റ്റിലായിരുന്നു? അത് നമ്മൾ തുടങ്ങുന്ന ഏതൊരു പൈലറ്റും തുടങ്ങുന്ന ഒരു സിംഗിൾ എഞ്ചിൻ പിസ്റ്റൺ എയർക്രാഫ്റ്റിലാണ്. ആ പിസ്റ്റൺ എയർക്രാഫ്റ്റിന് ഇപ്പൊ എനിക്ക് എന്റെ എഞ്ചിനോട് എപ്പോഴും എല്ലാ പെർഫോമൻസിനോട് വലിയ താല്പര്യമാണ്. അപ്പൊ അത് നമ്മൾ തുടങ്ങുന്നത്, ഞാൻ ആദ്യം പഠിച്ചു വന്നപ്പം നമ്മൾ ഈ വണ്ടിക്ക് 180 PS ഉണ്ട്. അതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 65 PS ഉള്ള എഞ്ചിനാണ്. അതുകൊണ്ടാണ് ഈ പറന്നു പോകുന്നത്. പക്ഷെ അത് ജർമ്മൻസ് ഉണ്ടാക്കുന്ന എയർക്രാഫ്റ്റിന് അത്ര റിലയബിലിറ്റി ആണ്. ഞാൻ എന്റെ ഫാദർ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കനോപ്പി പോലെ ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഫ്ലൈ ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ പുള്ളി പേടി കാണിക്കാൻ പറ്റില്ലല്ലോ. പുള്ളി പറഞ്ഞു മതിയെന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ ആകാശത്തിൽ കസേരി ഇരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു ഗ്ലൈഡർ, ഗ്ലൈഡറിന്റെ പരിചയം ഉണ്ടോ? ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഓപ്പൺ ആയിരിക്കും. അങ്ങനത്തെ പ്ലെയിനുകളാ ട്രെയിൻ തുടങ്ങുന്നത്. സെസ്ന ഈവൻ ബെറ്റർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് ഞാൻ ഉപയോഗിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നാൽ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. അതിന്റെ വിങ് താഴെ ആയിരിക്കും. എത്ര അടി ഉയരം വരെ പോകും? അത് 10,000 feet വരെ പോകും. പക്ഷെ ഈ 10,000 feet വരെ പോകുന്ന പറയുമ്പോൾ ഇന്ത്യയുടെയും ജർമ്മൻസിന്റെ ക്ലൈമറ്റ് വ്യത്യാസം ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ചൂടും ഹ്യൂമിഡും ഒക്കെയാണ്. അപ്പൊ അധികം നമുക്ക് അതിനകത്ത് പവർ കിട്ടില്ല. അവിടുത്തെ പെർഫോമൻസ്, ഇപ്പൊ കാറ് പോലും അവിടെ പെർഫോമൻസ് വേറെ ആയിരിക്കും. കാരണം അവിടെ ബേണിങ്ങും ഇഗ്നിഷൻ ഒക്കെ വേറെ ആണ്. എങ്ങനെ 10,000 feet വരെ പോയിട്ട് ഞാൻ ആൽപ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട് അവിടെ. ഞങ്ങൾ ഇറ്റലിയിൽ ഞങ്ങളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ, ഫ്രണ്ടിന്റെ അടുത്ത് പോകാൻ വേണ്ടി അയാളുടെ കല്യാണം ഉണ്ടായി. അപ്പൊ ഞാൻ അതെ അതെ അല്ല, അത് നമുക്ക് 100 hours നമുക്ക് ഗെയിൻ ചെയ്യണം. ഈ PPL കഴിഞ്ഞിട്ട് ഒരു 100 hours നമ്മൾ ഫ്ലൈ ചെയ്ത് ഗെയിൻ ചെയ്യണം. അപ്പൊ നമ്മള് എവിടെയൊക്കെ പോകണ്ടേ? പക്ഷെ അതൊക്കെ ജർമ്മനിയിലാണ്, യൂറോപ്പിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് അത്ര ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. അതുകൊണ്ട് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട് ആ സമയങ്ങൾ. അന്ന് ആൽപ്സ് ക്രോസ് ചെയ്തു. ആൽപ്സ് ക്രോസ് ചെയ്യുമ്പം ഇപ്പൊ ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് പറയുമ്പോൾ, നമ്മൾ പ്ലെയിൻ ഹൈറ്റ് പോകുമ്പോൾ നമ്മുടെ ലിഫ്റ്റ് കുറയും. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 4 forces ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ത്രസ്റ്റ്, ഡ്രാഗ്, ലിഫ്റ്റ്, വെയിറ്റ്. അപ്പോൾ ആ നമ്മൾ കിളന്ന് കിളന്ന് പോകുമ്പോൾ ആൽപ്സ് ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പടം ഉണ്ട്. ആൽപ്സ് ക്രോസ് ചെയ്യുമ്പം എൻ്റെ പ്ലെയിൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. കാരണം അത്ര ഹൈലാണ്, അബൌട്ട് ഈ പ്ലെയിനിൻ്റെ 13,000 feet വരെ പോകാൻ പറ്റും. ആൽപ്സ് അന്ന് നമ്മൾ ക്രോസ് ചെയ്ത സ്ഥലത്ത് ഏകദേശം 9,000 feet ഹൈറ്റ് ഉണ്ട്. 4 people ഉണ്ട്. ഹെവി പ്ലെയിനാണ്. അപ്പോൾ അത് ഒരു റിസ്ക് അല്ല, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ വൺ ടൈം ഇൻ ലൈഫ്. ഇപ്പം ഞാനത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ വലിയൊരു ഓർമ്മയാണ്. ഇപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ ഒരു വാഹനം ഓടിക്കാൻ പഠിച്ചാൽ, ഇപ്പൊ ബലേനോ ഓടിക്കാവുന്ന ഓടിക്കുന്ന ഒരാൾക്ക് പിന്നെ റോൾസ് റോയ്സ് വേണമെങ്കിലും ഓടിക്കാം അല്ലേ? അപ്പൊ ഈ വിമാനങ്ങളുടെ കാര്യം അങ്ങനെയാണോ? ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. അപ്പൊ ഞാൻ ഇനിഷ്യലി ഞാൻ എയർലൈനിൽ ഫ്ലൈ ചെയ്തപ്പോൾ ജർമ്മനി ഞാൻ ഓബോട്ട് 7 aircraft ഫ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ വന്ന് നമ്മൾ ഈ നമ്മൾ കാണുന്ന കൊമേഴ്ഷ്യൽ വിമാനങ്ങളിൽ ബോയിങ് 737 എന്നുള്ള വിമാനം ഞാൻ ആദ്യം പഠിച്ചത്. ബോയിങ്ങിൽ തന്നെ നമുക്ക് പല ഡിഫറെന്റ് ടൈപ്പ് പ്ലെയിനുകളുണ്ട്. ഇതും അതുമായിട്ട് ഒരു സമയമില്ല, നമുക്ക് അങ്ങനെ ഫ്ലൈ ചെയ്യാനേ പറ്റില്ല. ഇതും പെർഫോമൻസും അതിൻ്റെ എല്ലാ ക്യാരക്ടറും വ്യത്യാസം. അപ്പൊ ഈ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്ന, എന്റെ അറിവ് ശരിയാണെങ്കിൽ 320 ആണ്, 737 ഒക്കെ. അപ്പൊ ഇത് തമ്മിൽ പോലും ഒരു ബന്ധവും ഇല്ല. 737
ഞാൻ ആക്ച്വലി എനിക്ക് വന്നൊരു ഒരു ഫോർച്ചുനേറ്റ് തിങ് എന്ന് വെച്ചാൽ ഞാൻ ജെറ്റിന്റെ ക്ലോഷർ കഴിഞ്ഞപ്പോൾ 737 ഇപ്പോഴത്തെ കമ്പനിയിൽ 320 ജോയിൻ ചെയ്യുന്നത്. അതിന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു, അപ്പോഴാണ് പാൻഡമിക് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല റീജിയണൽ ഫ്ലൈങ്ങ് കൂടാൻ പോവാണ്, ATR വരുന്ന ചോദിച്ചു വരുന്നു പറഞ്ഞു. അപ്പോൾ ഐ ഗോട്ട് ടു ബി ഫോർച്ചുനേറ്റ് ഈ മൂന്ന് വിമാനങ്ങളുടെയും ഓപ്പറേഷൻസ് കാണാൻ പറ്റും. ആസ് എ പൈലറ്റ് നമുക്ക് അറിയാം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഫ്ലൈ ചെയ്യാനും ലൈസൻസ് എൻഡോസ് ചെയ്യാനും നമുക്ക് എപ്പോഴും അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ഇത് മൂന്നും തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അൺലേൺ ചെയ്യണം. ഇതൊരു ഒരു ബാധ്യതയാണ്. നമ്മളിപ്പം 737 ഒരു 7 പറഞ്ഞിട്ട് നമ്മൾ 320 പറക്കാൻ പറ്റും, നമ്മൾ പെട്ടെന്ന് ഒരു 737 സ്റ്റൈലിൽ ഫ്ലൈ ചെയ്യാൻ നോക്കിയാൽ വി ആർ ആസ്കിംഗ് ഫോർ ട്രബിൾസ്. അങ്ങനെ ഒരു പ്രശ്നം വരുവരത്ത്. ഈ പഴയ ഇപ്പൊ ബോയിങ്ങിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഇരിക്കുന്നതിന് മുന്നിൽ ഇങ്ങനെ പിടിച്ച് പോക്കുന്നതാണ് താക്കുന്ന നോക്കുന്നതൊക്കെ പഴയ സിനിമയിലൊക്കെ കാണാം. എയർബസ് എന്ന് പറഞ്ഞാൽ സൈഡ് സ്റ്റിക്ക് ആണ്, അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പൊ ഇന്നത്തെ സാഹചര്യങ്ങളിൽ എയർബസ് ഹിറ്റാവാൻ കാരണം നമ്മുടെ ഫ്ലൈങ് ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. അപ്പം നമ്മളെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്ലെയിനാണ് ഈ എയർബസ്. പക്ഷെ ആസ് എ പൈലറ്റ് ഇപ്പൊ ഈ പറഞ്ഞ എന്തൂസിയാസം ഉള്ളവർക്കാണെങ്കിൽ അതിനകത്ത് എന്തൂസിയാസം ഫീൽ ചെയ്യില്ല. പക്ഷെ അപ്പോഴെല്ലാരും പറയാറുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം, നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റ് ഇട്ടാ പോരെ പോകുന്ന പറയാം. പക്ഷെ ഞാൻ പറയാ ഒരു പൈലറ്റിന്റെ ഏതൊരു പൈലറ്റ് ചോദിച്ചാലും നമ്മൾ ഓട്ടോ പൈലറ്റ് നല്ലതാണ്, നമ്മുടെ ഫിസിക്കൽ എക്സർഷനെ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഓട്ടോ പൈലറ്റ്. ഈ നമുക്കെപ്പോഴും സ്വന്തമായിട്ട് ഫ്ലൈ ചെയ്യുന്നതാണ്, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതാണ് നമുക്കെപ്പോഴും നല്ലത്. ഈ നമ്മൾ പറയത്തില്ലേ വെച്ചിട്ടാ ചിലപ്പം ഒരാളെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കും, അപ്പം നമ്മൾ പറയാം ഇതിനെക്കാട്ടി പറഞ്ഞാൽ ഞാനങ്ങ് ചെയ്യുന്നതെന്ന് പറയത്തില്ല. ആ സിസ്റ്റം അത്ര നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലാണ് ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം? ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് 100 ഫീറ്റിൽ ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്യാം. പ്രൊവൈഡഡ് നമ്മൾ ഇത് ഈ സിസ്റ്റം എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിൽ തെറ്റ് വന്നാൽ അതും അത് ഫോളോ ചെയ്യും. അപ്പൊ അത് നേരത്തെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അല്ല നമ്മൾ ചെയ്യണം. നമ്മൾ പ്രോഗ്രാം ചെയ്യണം. നമ്മളൊരു അരമണിക്കൂർ മുന്നേ ഡിപ്പാർച്ചർ, അരമണിക്കൂർ മുന്നേ ഉള്ളി വന്നിട്ട് നമ്മുടെ റൂട്ട് എന്താണോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഫീഡ് ചെയ്തിട്ട് അത് നമ്മൾ അടുത്തിരിക്കുന്ന കോപ്പൈലറ്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പം കാരണം അതാണ് ഞാൻ പറഞ്ഞത്, കാരണം നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ് അയാൾ നമുക്ക് തരുന്നത്. ലേമാൻ ടേംസിൽ പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ചെയ്യും. പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയിക്കണം. പക്ഷെ ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ നമ്മളെ ഫ്ലൈ ചെയ്യാൻ വിട്ടില്ല. അങ്ങനെ നല്ല നല്ല ഇന്ത്യയിലെ ട്രെയിനിങ് ഭയങ്കര ഇൻറ്റൻസീവാണ്. നല്ല നല്ല ട്രെയിനിങ് നമുക്ക് ആൾക്കാരെ ഇച്ചിരി ഒരു ട്രെയിനറും ട്രെയിനിങ്ങും തമ്മിൽ കാണുന്നത് തന്നെ അവനെ പെർഫെക്റ്റ് ആയിട്ടേ വിടത്തുള്ളൂ. അതെ അതെ. ഇപ്പം ഞാൻ തന്നെ 3 വിമാനം മാറിയപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഞാൻ കഴിഞ്ഞ 2 ട്രെയിനിങ്ങിലാണ്. പക്ഷേ നല്ല നല്ല ട്രെയിനേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് ഈ 3 പറപ്പിച്ചിട്ട് അത് പോട്ടെ നമുക്ക് ATR പിന്നെ വരാം. 320 737 പറപ്പിക്കുന്നതിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത്? ഇൻ ടേംസ് പൈലറ്റിൻ്റെ ടേംസിലാണ് ചോദിക്കുന്നെങ്കിൽ എനിക്ക് ഫ്ലൈ ചെയ്യാൻ ഇന്നും 737 തന്നെ ഇഷ്ടം. കാരണം ഒരു മാച്ചോ, നമ്മൾ പഴയ വണ്ടികൾക്ക് ഒരു മാച്ചോ ഫീലൊക്കെ ഉണ്ടാവില്ല, മാച്ചോ ഫീലാണ്. പക്ഷെ ആ മാച്ചോ ഫീൽ നമുക്ക് എന്തും ഫ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ക്ഷീണിക്കും. ക്ഷീണിക്കും കാരണം നല്ല വർക്കാണ്. അപ്പം സിമ്പിൾ വേർഡ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ലാൻഡിങ്ങിന് വരുമ്പം ഈ വിങ്ങിന് സൈഡിൽ ഇരിക്കുന്നവർക്കാണ് വിങ്ങിന് മുകളിൽ ചില സാധനങ്ങൾ പൊങ്ങുന്നതാണ് ചെയ്യുന്നത്. 737 നമ്മൾ നമ്മുടെ ഒരു ആക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മളൊരു യുദ്ധം ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ്. അതായത് ഈ ഈ എയർ ഇങ്ങനെ വന്ന് തട്ടുന്നതിനെ പാത്തിൽ നിർത്താൻ വേണ്ടി നമ്മൾ അതിനെ ഡാംപ് ചെയ്യും. അതായത് ഈ ഇങ്ങനെ ഇരിക്കുന്ന കൺട്രോൾ കോളം വെച്ച് നമുക്കൊരു ഒരു ഡ്രാഫ്റ്റ് കിട്ടുമ്പോൾ ആ ഡ്രാഫ്റ്റിനെ നമ്മൾ അപ് ഡ്രാഫ്റ്റിനെ നമ്മൾ ക്രോസ് ചെയ്ത് അതായത് നമ്മൾ ഇൻപുട്ട് വെച്ച് അതിനെ ബാലൻസ് ചെയ്യും. പക്ഷേ 737 കമ്പ്യൂട്ടേഴ്സാണ്, അവൻ അവിടെ ഒരു അപ് ഡ്രാഫ്റ്റ് 2 വരുന്നെന്ന് പറയും, നമ്മൾ അറിയൂടിയില്ല, അവൻ അതിനെ ഡാംപ് ചെയ്യും. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ നോക്കിയാൽ മനസ്സിലാവുന്ന ആ സാധനം പൊങ്ങി നിൽക്കുന്നു മനസ്സിലാവും. പിന്നെ പിന്നെ അതെ അതെ, എയർബസിലെല്ലാം അതാ പറയാം, വളരെ ഓട്ടോമേറ്റഡ് ആണ്. അപ്പൊ ഈ എന്തുകൊണ്ട് ഇപ്പൊ അമേരിക്ക ആണല്ലോ എല്ലാ കാര്യങ്ങളും ടെക്നോളജിയിൽ വളരെ മുന്നിൽ നിൽക്കുന്നത്, അവര് എയർബസ് അവരാണല്ലോ എയർബസ് ബോയിങ് അവരെന്തുകൊണ്ടാണ് പിന്നെ ഇത്രയധികം ഈ കഴിഞ്ഞിടയിൽ നമ്മള് ഇപ്പൊ ബോയിങ്ങിന് ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞിടയിൽ വന്നിട്ടുണ്ടായി. അപ്പൊ 1-2 ആക്സിഡൻസ് പുതിയൊരു 737 പുതിയൊരു വേർഷൻ കൂടെ അവർ വന്നു. അപ്പൊ ഈ പ്രശ്നം പണ്ടത്തെ പ്ലെയിനുകളിൽ നമുക്ക് ഈ പണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഏവിയേഷൻ മാറിയത് ഒരു കഴിഞ്ഞ 50-40 ഈ പ്ലെയിൻ അതിനെക്കാട്ടി പ്രായമുണ്ട് ഫസ്റ്റ് പ്ലെയിനിൽ. അപ്പം നമ്മൾ ഈ ലോഡിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ പ്ലെയിൻ വളരെ തറയായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പ്ലെയിൻ. അപ്പം പുതിയ പ്ലെയിനുകളിലേക്ക് ഇപ്പം മനസ്സിലാവും എഞ്ചിനുകളുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പേര് ഹൈ ബൈപാസ് റേഷ്യോ ആണ്. അപ്പം നമ്മുടെ ഈ എഞ്ചിൻ പറഞ്ഞ പോലെ എഞ്ചിൻ്റെ സൈസ് വലുതായിട്ട് കൂടുന്നില്ല, പക്ഷേ ഔട്ട്പുട്ട് ഭയങ്കരമായിട്ട് കൂട്ടിത്തരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ എഞ്ചിൻ്റെ വലിപ്പം കൂടിയപ്പം
ഇവർ ഈ പ്ലെയിനിന്റെ മൊത്തത്തിലുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറി. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു സിസ്റ്റം ഇൻവോൾവ് ചെയ്തിരുന്നു. അത് പക്ഷേ പൈലറ്റ്സിനെ അറിയിച്ചില്ല, പൈലറ്റ്സിനെ എയർലൈനെ അറിയിച്ചില്ല. ആ അപ്പൊ നമ്മുടെ വണ്ടിക്ക് ഒരു സിസ്റ്റം വെച്ചിട്ട് അവരെ നമ്മളെ അറിയിച്ചിട്ടില്ല. അപ്പൊ രണ്ട് പ്ലെയിൻ ഇതുപോലെ ഇങ്ങനെ സ്കൈന്ന് ഡൈവ് ചെയ്ത് രണ്ടും ഇതായി പോയി. അപ്പൊ അങ്ങനെ അതിന്റെ പേരിൽ അവര് ഗ്രൗണ്ടഡ് ആയി. അപ്പൊ ഈ ഇന്ത്യയിലുള്ള ഇപ്പൊ ഞാൻ ജെറ്റിലുള്ള സമയത്ത് നമുക്ക് ആ പ്ലെയിൻ ഉണ്ടായി. ആ ഈ ലോകം മൊത്തം ഗ്രൗണ്ട് ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അതിന് ക്ലിയറൻസ് കൊടുത്തു രണ്ടു വർഷത്തിന് ശേഷം. അതൊരു സിസ്റ്റം മാറ്റി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതിനകത്ത് കുറെ പോരായ്മകൾ വന്നു. കാരണം ഇത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവർ തുടങ്ങിയത് നമ്മൾ പറയില്ല, നമ്മൾ ഒരു 60 വർഷം മുന്നേ തുടങ്ങിയ ഒരു പ്ലെയിനെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇനി അപ്ഡേറ്റ് കൂടിയാലോ ഞങ്ങളുടെ എല്ലാം ട്രെയിനിങ് സീറോ എന്ന് തരണം. അപ്പൊ അവർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അങ്ങനെ സംഭവിച്ചാണത്. പക്ഷെ അതർവൈസ് നമ്മളിപ്പോ സിമ്പിൾ വേർഡ്സ് പറഞ്ഞ നമ്മുടെ നെടുമ്പാശ്ശേരി ടേക്ക് ഓഫിന്റെ സമയത്ത് ആ റെയിൽവേ ലൈനില്ലേ, അവിടെ നിന്ന് രണ്ട് പ്ലെയിനും പോകുന്നത് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ 737 പോകുമ്പോൾ ഒരു മുഴക്കോ ഒരു ബഹളം ഒക്കെ ഉണ്ട്, ഒരു മാച്ച് ഓഫ് ഫീൽ. അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആനന്ദ് പറഞ്ഞു വെച്ചാൽ, ഞാനിപ്പോൾ ATR ട്രെയിനിങ് എടുത്തിട്ട് ATR ആണ് പറപ്പിക്കുന്നത്. ATR നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഈ പ്രൊപ്പല്ലർ രണ്ട് സൈഡിലും പ്രൊപ്പല്ലറുള്ള ചെറിയ വിമാനങ്ങളാണ്. കഴിഞ്ഞ രണ്ട് വർഷം സാഹചര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഇന്ത്യയെ ഭയങ്കരമായിട്ട് നമ്മുടെ കോവിഡ് കണ്ടീഷനിൽ നമ്മളെ ഐസൊലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ഗവൺമെന്റ് തന്നെ ഈ ടയർ 2, ടയർ 3 സിറ്റിയിലേക്ക് റീജിയണൽ ഫ്ലൈ നന്നായിട്ട് കൂട്ടി. അത് മാത്രമല്ല, ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എൻ്റെ ഈ ഏജിൽ എനിക്കൊരു 3rd വിമാനം ഇപ്പം ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ATR ആണ്. കാരണം അത് കംപ്ലീറ്റ് മെക്കാനിക്കലാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വൈശ്വരം പറഞ്ഞ 380 കാര്യം പറഞ്ഞു, 320 അഡ്വാൻസ്ഡ് ആണ് ATR. പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയർബസ് ATR വാങ്ങി ടൂളൂസിൽ, ഫ്രാൻസിൽ ടൂളൂസിലുള്ളതാണ്. അവര് 380 അതേ എക്യുപ്മെന്റ് ഇതിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് സത്യം പറഞ്ഞാൽ എയർബസ് 320 ATR ഏവിയോണിക്സ് ആണ് അഡ്വാൻസ്ഡ്, ഫുൾ വെർച്വൽ ആണ്. അപ്പം അതിലൊരു ഒരു ഒരു മോശക്കാര്യം അല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് ഞാൻ പറയുന്നത് പ്രൊപ്പല്ലറാണ്. ഒരു മോശക്കാര്യമല്ല, കാരണം നമുക്ക് 320 പോകാൻ പറ്റാത്ത ഒരുപാട് ഫീൽഡ് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. അത് സത്യം പറഞ്ഞ ഇന്ത്യൻസ് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന 5% പോലും ഇന്ത്യൻ പോപ്പുലേഷൻ ഫ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ അവർ പറയുന്ന ഒരു 10% വരുമ്പോൾ ഈ പ്ലെയിൻ ആയിരിക്കും സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനൊക്കെ പണ്ട് തൊട്ട് ഈ കേൾക്കുന്നത് വെച്ചാൽ, കേട്ടത് മാത്രം അനുഭവിച്ചതും പേടിക്കുന്നതും ഈ ATR ഫ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഒന്നാമത് നമ്മൾ ഈ വളരെ ഉയരത്തിലേക്ക് പോകുന്നില്ല, രണ്ടാമത്തെ കാര്യം ഇതിന് കുറെ കൂടി ടർബുലൻസ് കൂടുതൽ പിടിക്കും എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ എന്നെ ഒന്ന് രണ്ടു പേര് ഉപദേശിച്ചിട്ടുണ്ട് കേട്ടോ, ഒരിക്കലും ATR കയറരുത് കേട്ടോ, അവരുടെ സേഫ് അല്ല. എന്താണ് ശരിക്കും എന്റെ വസ്തുത? ഈ ഇപ്പം ഞാനതിനൊരു ഇപ്പൊ ഞാൻ ATR പൈലറ്റ് ആണ്, ഞാൻ അതിനെ ന്യായീകരിക്കല്ല. പക്ഷെ നമ്മുടെ ഓൺലൈനിൽ പോയിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് റേറ്റ് ഉണ്ട് പെർ പ്ലെയിൻ, അങ്ങനെ വെച്ച് പെർ പ്ലെയിൻ പെർ മൂവ്മെന്റ് ഉണ്ട്. അതിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ആക്സിഡന്റ് ഉള്ള വൺ ഓഫ് ദ പ്ലെയിൻ ഇൻ ദ വേൾഡ് ഈസ് ATR. ഇതിന്റെ രൂപവും ഇതിന്റെ പറഞ്ഞ ടെർബുലൻസ് ഒക്കെയാണ് ഇതിനെ ഒരു ഭയപ്പെടുത്തുന്ന കാര്യം. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞാൽ 25,000 നമ്മുടെ എല്ലാ ക്ലൗഡുകളും പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളത് ഒരു 15,000-20,000 ഇടയിലാണ് ഇതിന്റെ ക്ലൗഡ് ഫോർമേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്ലെയിനിന്റെ വലുപ്പം, ഇപ്പൊ 320 സെയിം ക്ലൗഡിൽ 777 പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡിന്റെ ഫീല് കിട്ടില്ല. കാരണം ഇത്രയും വലിയ ബോഡി വരുമ്പോൾ നമുക്ക് ആ ഫീല് കുറഞ്ഞിരിക്കും. അതല്ലാതെ ഇതിൽ വേറെ ഒരു പ്രശ്നമില്ല. ഇതിന്റെ എഞ്ചിൻസ് എന്ന് പറയുന്നത് PT6 പാരറ്റ് ആൻഡ് വിറ്റ്നി എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിൻസ് ലോകത്തിലുണ്ടാക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിൻസ് ആണ്. അപ്പൊ അതില് നമുക്ക് ഇപ്പൊ ടർബുലൻസ് ഉണ്ടാവും, പക്ഷെ ടർബുലൻസ് ഈ പ്ലെയിൻ നമ്മൾ പറയില്ലേ വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു പേപ്പർ പ്ലെയിൻ നല്ലപോലെ ഇപ്പൊ ഒരു പേപ്പർ പ്ലെയിൻ നമ്മൾ ഉണ്ടാക്കി പറിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഗ്ലൈഡ് ചെയ്ത് പോകും. ഇതിപ്പോ നമുക്ക് ടർബുലൻസ് വന്നാലും അതിന് തന്നെ അതിന്റെ പിന്നെ അതിന്റെ എന്താ പറയുക, ഉണ്ടാക്കിയേക്കുന്ന രീതിയിൽ അത് തന്നെ സ്റ്റേബിലൈസ് ആവും. പിന്നെ എനിക്ക് ഫ്ലൈ ചെയ്തതിൽ പൈലറ്റിന്റെ കൺട്രോളിൽ കൂടുതൽ നിൽക്കുന്ന പ്ലെയിൻ ആണിത്, കൂടുതൽ മെക്കാനിക്കൽസ് ആണ് കൂടുതലും. പിന്നെ ഇതിനെല്ലാം ഉപരി എയർലൈൻസ് ഇതിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയിച്ചെന്ന് പറഞ്ഞു, എൻ്റെ അടുത്തൊരു ക്യാപ്റ്റൻ പറഞ്ഞു ട്രെയിനിങ് സമയത്ത്, ഈ നീ സ്പ്ലെൻഡർ ഓടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എയർപ്ലെയിനിലെ സ്പ്ലെൻഡർ ആന്ന് പറഞ്ഞു, കാരണം മൈലേജ് ഭയങ്കര മൈലേജ് ഉള്ള വണ്ടിയാണ് അതവിടെ നമ്മുടെ ലാംഗ്വേജിൽ. പക്ഷെ അതർവൈസ് നമ്മൾ പറയും സീറ്റ് പെർ റവന്യൂ എന്ന് പറയും, ഗംഭീര വരുമാനം തരുന്നൊരു പ്ലെയിനാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലൈ ചെയ്തൊരു സ്ഥലം മഹാരാഷ്ട്രയിലെ കോലാപ്പൂർ എന്ന് പറഞ്ഞു, 1200-1200 നീളമുള്ളൂ റൺവേക്ക്. അപ്പൊ നമ്മള് നമുക്ക് ഈ പ്ലെയിൻ നിർത്താൻ 600 പോലും വേണ്ട. അത് ഞാൻ 78 പാസഞ്ചർ ഫുൾ ലോഡുമായിട്ട് പോയത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ നിൽക്കും, നമ്മുടെ കയ്യിൽ നിൽക്കും. അപ്പൊ അതിന്റെ
ഇന്നിപ്പോ നമുക്ക് വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. നേരത്തെ അവർ വളരെ കുറച്ച് ഓർഡറേ കൊടുത്തിരുന്നുള്ളൂ. ഇപ്പൊ ഇതിന്റെ എഫിഷ്യൻസി കണ്ടിട്ട് ഒരു ഹെവി ഓർഡേഴ്സാണ് കൊടുക്കുന്നത്. ആക്ച്വലി പറഞ്ഞാൽ ടൂളൂസിൽ അവർക്ക് ഓർഡർ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത്. അപ്പൊ എംബ്രോയർ എന്ന് പറയുന്ന മറ്റൊരു ഏതാണ്ട് ഇതേ രൂപമൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ, അത് അത്രത്തോളം മികച്ചൊരു വിമാനമാണ്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എംബ്രോയർ ഒന്നാമത് ജെറ്റ് എഞ്ചിൻ ആണ്, ചെറിയ എഞ്ചിൻ ആണ്. ഇതിനെ ഈ ATR-നെ ഇത്രയും ഫേമസ് ആക്കുന്നത് ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി തന്നെ. അതിനൊക്കെ നമ്മൾ ഇതിന്റെ നേരെ ഇരട്ടിക്ക് മുകളിൽ ഫ്യൂൽ ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഒരു ടേക്ക് ഓഫ് ചെയ്ത് മുകളിലെത്താൻ ചിലപ്പോൾ ഒരു 300 kg ചില സാഹചര്യങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പ്ലെയിന് ഈ വാല്യൂ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ഫേമസ്. നല്ല നല്ല കാര്യമാണ്. നല്ല കാര്യത്തിനുപരി എല്ലാ ഫീൽഡുകളും സെർവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറയല്ലേ, നമ്മളൊരു ഡെവലപ്മെൻ്റ് നടക്കുമ്പോൾ എല്ലാവരിലേക്കും എത്താൻ പറ്റുന്നൊരു പ്ലെയിൻ ഇതാ. ഇപ്പം എനിക്ക് മൈസൂർ പോകണം, മൈസൂർ പോകാൻ ഈ പ്ലെയിനാണ് പറ്റുക. തൂത്തുക്കുടി അങ്ങനെയൊക്കെയുള്ള ഫീൽഡുകൾ സേവ് ചെയ്യണം. അപ്പം ഞാൻ ജർമ്മനിയിലൊക്കെ നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ടൊരു ഒരു ഫീഡിങ് സർവീസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്ലെയിന് കഴിയും. നല്ല നല്ലതാണ്. ഇനി നമ്മുടെ കുറേ സംശയങ്ങളിലേക്ക് വരാം. ഏറ്റവും ലളിതമായ ചോദ്യം, എങ്ങനെയാണ് വിമാനം പൊങ്ങുന്നത്? കാരണം നമ്മളിപ്പോൾ ഒരു സാധനം ഒരു വെയിറ്റും ഇല്ലാത്ത ഒരു സാധനം പോലും പൊക്കി മുകളിലേക്ക് അത് 35,000 feet എത്തിക്കുക എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഒരു വളരെ ലളിതമായി പറയുന്ന ശാസ്ത്രം? ലളിതമായി പറഞ്ഞാൽ ഇപ്പം വെച്ചാൽ ഇപ്പം നമ്മുടെ പിന്നെ ജെറ്റ് എഞ്ചിൻ, നമ്മൾ സാധാരണ എല്ലാവരും യാത്ര ചെയ്യുന്ന പ്ലെയിൻ, ബലൂൺ നമ്മൾ നിറയ്ക്കുക. ഒരു ബലൂൺ നമ്മൾ ഊതി നിറച്ചു, നല്ലൊരു ബലൂൺ. ആ ബലൂണെ കെട്ടി ആ ബലൂൺ നമ്മൾ അഴിച്ചു വിടുന്നു. ബലൂൺ എന്തായാലും മുകളിലേക്ക് ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ അവനൊരു ഒരു പ്രൊപ്പൽഷൻ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ബേസിക് സംഭവം. അതായത് നമ്മൾ എയറിനെ ശരിക്കും വലിച്ചു ഉള്ളിലേക്ക് എഞ്ചിനിലേക്ക് എടുക്കും. ആ എയറിന് ഇപ്പം ഇങ്ങനെ എയർ 10 units ആയിരിക്കാം, പക്ഷേ വോളിയം ഇത്രയുണ്ട്. ആ യൂണിറ്റിനെ ഈ വോളിയം ഇത്രയും ചെറുതാക്കും, എന്നിട്ട് ഇവനെ ബേൺ ചെയ്യിപ്പിക്കും. അപ്പോഴാണ് ഈ പ്രൊപ്പൽഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ സാധനം മുന്നേക്ക് പോകുന്നത്. ഇനി ഇത് ഡയറക്ഷൻ തിരിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതും സിമ്പിൾ വേർഡ്സ് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടം വെള്ളത്തിൻ്റെ അവിടെ നയമ്പിൽ നിൽക്കില്ലേ, അപ്പോൾ അദ്ദേഹം തിരിക്കുന്ന പോലെയാണ് ഈ സാധനം തിരിയുന്നതും. അപ്പം ഞാൻ നമ്മുടെ അവിടെ ആറുമ്പോൾ അവിടെ മിക്കവാറും നമ്മൾ വെള്ളത്തിൽ പോകുന്നതാണല്ലോ. അപ്പോൾ നയമ്പിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണോ നയമ്പിൽ അമരം എന്നല്ലേ പറയാം, അമരം അമരത്ത് നിൽക്കുന്ന ആൾ തിരിക്കുന്ന പോലെയാണ്. അതായത് ഈ ടെയിൽ ഒരു ടെയിൽ മാത്രമല്ല, ടെയിലിൻ്റെ അവിടുത്തെ വേറൊരു ഫിറ്റിങ്ങുകളുണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഈ എയർക്രാഫ്റ്റിൻ്റെ ഈ യോ മൂവ്മെൻറ്റ് നടക്കും. അതുപോലെ തന്നെ ടെയിലിൽ ഇങ്ങനെ പരന്നൊരു സാധനമാണ്. അപ്പം ഇത് മുന്നോട്ടാക്കുമ്പം നമ്മുടെ എയർ ഫ്ലോ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ പവർ വെച്ച് വരുമ്പോൾ നമ്മൾ ഈ സാധനം മുകളിലേക്ക് പോകും, താഴേക്ക് വരും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഇത്രയുള്ള സംഭവം. അപ്പൊ ഇതാണ് ഈ ഒരു ത്രസ്റ്റ് ഇങ്ങനെ പൊങ്ങി കഴിഞ്ഞിട്ട്, ഇപ്പൊ പൊങ്ങുമ്പോ നമ്മള് തറയിലേക്ക് ഉള്ള ഒരു ഇത് കിട്ടും. പക്ഷെ വളരെ മുകളിൽ എത്തിക്കഴിയുമ്പോ പിന്നെ എന്താണ് താഴേക്ക് ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റുമോ എഞ്ചിന്? താഴേക്കെന്നല്ല, ഇപ്പൊ നമ്മൾ ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തുള്ള എഞ്ചിന്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഫുൾ ത്രസ്റ്റിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിനെല്ലാം ഓരോ ഫേസ് ഓഫ് ഫ്ലൈറ്റ് ആണ്. ടേക്ക് ഓഫ്, ക്ലൈംബ്, ക്രൂസ്, ഡിസെന്റ്, ലാൻഡിങ്. അപ്പൊ ഈ ക്രൂസിൽ ചെല്ലുമ്പോൾ നമ്മുടെ എഞ്ചിന്റെ ത്രസ്റ്റ് നമുക്ക് തീരെ ഉപയോഗിക്കേണ്ട കാര്യമില്ല, തീരെ എന്ന് പറഞ്ഞില്ല. എന്നാലും ഫ്യൂൽ ഫ്ലോ നമ്മൾ ഇതിനെല്ലാം നമ്മൾ ഫ്യൂൽ ഫ്ലോ ആണല്ലോ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പം ഫ്യൂൽ ഫ്ലോ ഒരു 1/3 അല്ലെങ്കിൽ ഒരു 2 ഒരു 1/2 ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതിനകത്ത് ഇത് ഇതിനു മുൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എല്ലാം എനർജിയാണ് ആക്ട് ചെയ്യുന്നത്. ഓരോ പ്ലെയിനിന്റെ ഫോർവേഡിൽ ഒരു എനർജി, ബാക്ക്വേർഡിൽ ഒരു, ഇതിനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ പുറമോട്ട് വലിക്കാൻ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ എഞ്ചിനാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് എഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തുതന്നെയാണ് ഇറങ്ങുന്നത്? എപ്പോഴും നമ്മൾ എഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ അടിക്കാൻ പറ്റില്ല, ഏതാ ഞാൻ പറഞ്ഞു ന്യൂട്രൽ അടിക്കാൻ പറ്റും. അപ്പൊ ന്യൂട്രൽ അടിക്കുക എന്ന് പറയുന്നത് അതൊരു പൈലറ്റിന്റെ, ഇപ്പൊ നമ്മൾ 2 pilots വെച്ച് ഫ്ലൈ ചെയ്യുമ്പോൾ ചിലർ നമ്മൾ ട്രെയിനിങ് സമയത്ത് പറയും എഞ്ചിൻ ഉപയോഗിക്കരുത് ഡിസെന്റ് എന്ന് പറയും. അതായത് ഇതിനെ ഗ്ലൈഡ് ചെയ്ത് ഇറക്കണം. അപ്പം ആസ് എ പൈലറ്റ് നമ്മൾ നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തിങ്ക് അഹെഡാണ്. കാരണം ഈ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടിയിൽ നിൽക്കണം എന്ന് പറയും. പക്ഷേ നമ്മൾ ഈ പിന്നെ എയർക്രാഫ്റ്റിൻ്റെ രീതിയിൽ നമ്മൾ എയർക്രാഫ്റ്റ് എവിടെയാണോ അതിനൊരു 10 miles മുന്നേ ചിന്തിച്ചാലേ ഈ പ്ലെയിൻ കൈ നിൽക്കത്തുള്ളൂ. കാരണം ഇതിൻ്റെ 10x സ്പീഡുണ്ട്. അപ്പം നമ്മുടെ തിങ്കിങ് പ്രോസസ്സും അഹെഡായിരിക്കും. അപ്പോൾ ഈ പ്ലെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസെൻഡ് ചെയ്ത് ഇറങ്ങാൻ എഞ്ചിൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അബൌട്ട് ഒരു 1000 feet താഴേക്ക് വരാൻ ഒരു 3 nautical miles വേണം. അപ്പം എൻ്റെ എയർപോർട്ട് എവിടെയാന്ന് എനിക്ക് നിശ്ചയം ഉണ്ടാവണം, എനിക്ക് എത്ര ദൂരം ഉണ്ടാവണം നിശ്ചയം ഉണ്ടാവണം. അത് നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞാൽ നൂട്ടടിച്ച് വണ്ടി നമുക്ക് ഇറക്കാൻ പറ്റും. അത് നമ്മൾ കൂടുതൽ ഫ്ലൈ ചെയ്താലേ നമുക്ക് അതിലേക്ക് വരത്തുള്ളൂ. കാരണം സിസ്റ്റമായിട്ട് നമുക്ക് നല്ല ഒരു
എന്താ പറയുക, അത് മനസ്സിലാവണം എന്താ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഒരു റെഫറൻസ് ഇതാണ്, നമ്മൾ 100 നോട്ടിക്കൽ മൈൽ ദൂരെയാണെങ്കിൽ, 30,000 അടിയാണെങ്കിൽ നമുക്ക് 100 നോട്ടിക്കൽ മൈൽ വരുമ്പോൾ നമുക്ക് ഡിസെൻഡ് തുടങ്ങണം. പക്ഷേ ATC അതായത് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന അവർ എത്രത്തോളം ഒരു വിമാനം പറപ്പിക്കുന്നതിൽ സഹായിക്കുന്നുണ്ട്? ഓ ശരി, അവരാണ് ഷോ നടത്തുന്നത്. അപ്പം ഈ ഇന്ത്യയിലെ പണ്ട് നമ്മുടെ ഇവിടെ റഡാർ സിസ്റ്റം ഒന്നും അധികം ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ റഡാർ സിസ്റ്റത്തിൽ നമുക്ക് എന്താണോ ചെയ്യുന്നത്, നമ്മൾ എങ്ങോട്ടാണോ തിരിയുന്നത്, എല്ലാം ഡിസെൻഡും എല്ലാം അവർക്ക് കാണാൻ പറ്റും. ഞാൻ പറയുക വെച്ചാൽ ബോംബെ, നമുക്കൊരു ബോംബെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നല്ല കൺട്രോളേഴ്സ് ലോകത്ത് എത്രയും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂട. കാരണം ഒറ്റ റൺവേ ഇത്രയും ട്രാഫിക് വരുന്നതാണ്. അപ്പോൾ അവരുടെ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ അവർ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രെസ്ഫുൾ ജോബാണ്. കാരണം ഈ സ്ക്രീനിലാണ് ഇവർ മൊത്തം കാണുന്നത്. അപ്പം ഒരു കുറഞ്ഞത് ഒരു 25-30 വിമാനം അറ്റ് എ ടൈം കാണും. അപ്പോൾ ഈ വിമാനത്തിനടുത്ത് ലെഫ്റ്റ് തിരിയാൻ പറയുന്നു, റൈറ്റ് തിരിയാൻ പറയുന്നു, ഡിസെൻഡ് ചെയ്യാൻ പറയുന്നു, ക്ലൈംബ് ചെയ്യാൻ പറയുന്നു. അതൊരു ഒരു വൺ ഓഫ് ദ ഞാൻ കൺട്രോളേഴ്സ് എനിക്ക് കുറച്ച് പേരെ പരിചയമാണ്. നമ്മുടെ ഇവിടെ ഒരു ജോസഫ് സാറൊക്കെ ഉണ്ട്, അവരെ നമുക്ക് വലിയ ബഹുമാനമാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ അവർ പറയുന്ന കമാൻഡ്സ് നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷെ ഇൻ ടേംസ് ഇപ്പം നമുക്കൊരു ട്രാഫിക് നമ്മുടെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൊളീഷൻ വരുന്നുണ്ടെങ്കിൽ, അവർ പറയുന്നത് നമുക്ക് ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മുടെ നമുക്ക് അത്ര ഉറപ്പുണ്ടായിരിക്കണം നമ്മളതിനെ നോ എന്ന് പറയുമ്പോൾ. പക്ഷേ അല്ലെങ്കിൽ ഒരു 95% കൺട്രോളേഴ്സാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ ആനന്ദിൻ്റെ കാര്യത്തിൽ? എവിടെയെങ്കിലും ഇവർ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൊളീഷൻ സാധ്യത കണ്ട് അങ്ങനെയൊക്കെ സ്വയം മാറ്റി? അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാസഞ്ചേഴ്സിന് ഇത് കേൾക്കുമ്പോൾ ഇത് എങ്ങനെയാണ്? ഇപ്പം ഞാനൊരു പ്രാവശ്യം അബുദാബിയുടെ മുകളിലൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ അന്ന് നല്ല ഫ്ലഡും അവിടെ നല്ല മഴയൊക്കെ ഉണ്ടായി. ഈ ഡെസേർട്ടിൽ മഴ വന്ന വലിയ പ്രശ്നമാണ്, മഴ ഇടിയും ഒക്കെ വന്ന വലിയ പ്രശ്നമാണ്. കാരണം ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡഡ് ആയിരിക്കും. നമുക്ക് ഈ സർക്കം നാവിഗേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഒരു ക്ലൗഡ് ഇവിടെ നമ്മൾ ഇതിനെ ഇങ്ങനെ മാറി തിരിഞ്ഞാൽ പോവാ അങ്ങനെ പോകും. നമ്മളൊരിക്കലും ക്ലൗഡിലേക്ക് കൊണ്ടുപോയില്ല. അത് മാത്രമല്ല, നമുക്ക് വെതർ റഡാർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. പ്രൈമറി എന്താ പറയുക, പ്രൈമറി റഡാറാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു സിഗ്നൽ വിട്ടാൽ, ഇപ്പം ബൈജുണ്ട് ഇവിടെ നിപ്പുണ്ട്, അത് മുട്ടിയിട്ട് തിരികെ വരും, എന്നിട്ട് ഇവിടെ ഒരു പെയിൻറ് ചെയ്യും. ഒരാൾ ഇവിടെ നിപ്പുണ്ടെന്ന പോലെ തന്നെ സ്കൈലും അങ്ങനെയാണ്. പക്ഷേ അതിൽ വാട്ടർ പാർട്ടിക്കിൾ വേണം. വാട്ടർ പാർട്ടിക്കിൾ ഇല്ലെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് അവിടെ ഫുൾ ക്ലൗഡായിരുന്നു. അപ്പം വെതർ ക്യാൻ ഗോ റിയലി നാസ്റ്റി. അപ്പോൾ അതൊരു പൈലറ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം, നമ്മൾ ഒരിക്കലും വെതറിനെ വെച്ച് കളിക്കില്ല. വെതറിനെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ച് നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊരു പ്രാവശ്യം വെതർ വന്നതിൻ്റെ ഇതിൽ എനിക്ക് അവരുടെ കമാൻഡ് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് എൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, ചെയ്യാതെ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ പാസഞ്ചേഴ്സ് ഇഞ്ചോർഡ് ആവുമായിരിക്കും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ വാട്ടർ പാർട്ടിക്കിൾസ് ഉള്ള ഈ ക്ലൗഡ്, അതെ, ഏറ്റവും കൂടുതൽ ടർബുലൻസ് അനുഭവിക്കുന്നത് എത്തരത്തിലുള്ള ക്ലൗഡ് വരുമ്പോഴാണ്? ഈ ക്ലൗഡുകൾ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ട്? ഇതിൻ്റെ ക്ലൗഡ് നമുക്ക് ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് എൻ്റെ വെതർ റഡാറിൽ ക്ലൗഡ് വന്നു, ഞാൻ ഒരിക്കലും ചാൻസ് എടുക്കില്ല. ഞാൻ ഒരിക്കലും അവിടേക്ക് പോയി പ്ലെയിനെ കയറില്ല. ഈ പ്രശ്നം വരുന്ന എല്ലാവരും എൻ്റെ ചോദിക്കേണ്ടത് എയർ ഗട്ടർ എന്താ ചോദിക്കാറുണ്ട്. അങ്ങനൊരു സംഭവമില്ല. അതൊരു അഗെയിൻ ഒരു ലേമാൻ വേർഡാണ്. ഈ ചരിത്രം പഠിച്ചാൽ നമുക്ക് ഈ ജെറ്റ് സ്ട്രീം എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ നമ്മുടെ ഭൂമിയുടെ ഒരു 35,000 അടി അല്ലെങ്കിൽ ഒരു 25,000 അടിക്ക് മേളിൽ അതിശക്തമായ കാറ്റുണ്ട്. അപ്പം ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട് എൻ്റെ പുറകിൽ. ഈ നമ്മുടെ പേൾ ഹാർബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ജാപ്പനീസുകാർ വരുമ്പം, ഇവർ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഫ്യൂലൊക്കെ അടിച്ച് കയറ്റി അവിടുന്ന് അടിച്ച് വന്നു, ഇവർ അറ്റാക്ക് ചെയ്തു, അവരുടെ ബേസിലവിടെ ലാൻഡ് ചെയ്തിട്ട് സെയിം ഫ്യൂവൽ തന്നെ നിറച്ചുകൊണ്ട് ഇവർ തിരികെ പോയി. അപ്പം പസഫിക്കിൻ്റെ മേളിൽ വെച്ചിട്ട് ഈ പ്ലെയിനുകളെല്ലാം എൻജിൻ ഓഫായിട്ട് നേരെ കടലിലേക്ക് വീഴുക. അപ്പം അന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത് എന്തുവാ സംഭവം എന്നുള്ളത്. അപ്പം പിന്നീട് സ്റ്റഡി നടത്തിയിട്ട് മനസ്സിലായത് ഇത്ര ശക്തമായ കാറ്റുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ടെയിൽ വിൻസ് ആയിരുന്നു. 100 knots ടെയിൽ വിൻസ് എന്ന് പറഞ്ഞാൽ, അതായത് 200 km/h പിന്നെ തള്ളിക്കൊടുത്തേക്കാണ്. നമ്മളറിയുന്നില്ല ഇത്, അവനറിയുന്നില്ല ഇത്. അവൻ നോക്കുമ്പോൾ കൊള്ളാമല്ലോ, എഞ്ചിൻ കൊള്ളാം, സൂപ്പറാന്ന് പറഞ്ഞു. അവൻ അതേ ഉദ്ദേശത്തിൽ ഇവിടെ തിരിച്ചു കയറി, ആക്കത്ത് തിരിച്ചു തള്ളി, ഫ്യൂലില്ലാതായി പോയി, അതെല്ലാം താഴെ വീണു. അപ്പം പിന്നെ അവർ സ്റ്റഡി നടത്തി, എഞ്ചിനൊന്നും ഒരു പ്രശ്നവുമില്ല, എന്താ ടെക്നിക്കൽ എറർ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റുകൾ ഇതിന് മേളിലുണ്ട്. അപ്പോൾ ഈ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞാൽ ഈ വെതർ റഡാറിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരികെ തരും, ഈ കാറ്റ് പോകാൻ നമ്മൾ അറിയില്ല. അപ്പോൾ ഈ രണ്ട് കാറ്റുകൾ നമ്മൾ കൂട്ടിയിടിക്കും, അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെവി ടർബുലൻസ് വരുന്നത്. അല്ലെങ്കിൽ പക്ഷേ ഈ കൂട്ടിയിടിക്കുന്നത് നമ്മളിപ്പം നമ്മൾ ഫ്ലൈറ്റിന് പോകുന്നതിന് മുന്നേ നമുക്ക് എല്ലാ വെതർ റിപ്പോർട്ടും കിട്ടും. അപ്പോൾ പറയും ഇവിടെ ഇങ്ങനെ ഒരു വിൻഡ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോകില്ല. അത് പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം USലേക്ക് ഫ്ലൈ ചെയ്തിരിക്കട്ടെ, എത്ര ദൂരം വരെയുള്ള തരാൻ പറ്റും? വേൾഡ് മൊത്തം കിട്ടും.
പിന്നെ ഗോൾഡ് മൊത്തം കിട്ടും നമ്മുടെ അപ്ഡേറ്റും ചെയ്തോണ്ടിരിക്കും. നമുക്ക് ഇപ്പൊ ഒരു 10 വർഷം മുന്നേ അതില്ലായിരുന്നു, പക്ഷെ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് സാറ്റ്കോം ആണ് എല്ലാം, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് മൊത്തം. അവര് പറയും എന്താ ചെയ്യേണ്ടെന്നുള്ളത്, ഇപ്പൊ എനി ചേഞ്ച് ഇൻ ദ സ്കൈ അപ്പൊ നമ്മളെ അറിയിക്കും. ഇപ്പൊ ഞാൻ ഈ ഓട്ടോ എന്തൂസിയാസം ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞത് ദ മോസ്റ്റ് സേഫസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് അതാണ്. കാരണം എനിക്ക് ഈ വണ്ടികളുള്ള ആഗ്രഹം ഓടിക്കാനുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുമ്പം ഏത് ടേംസിൽ നോക്കിയാലും സേഫാണ്. ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടങ്ങിയത് യൂറോപ്പിലാണെന്ന് ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. ഞാൻ അവിടുന്ന് ആ ഒരു ബേസ് കിട്ടിയോണ്ടായിരിക്കാം. സേഫ്റ്റി എന്നുള്ള വാക്ക് വിട്ടിട്ട് നമ്മൾ ഇതിനകത്തൊന്നും ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇതുവരെ ഇപ്പോൾ ഫ്ലൈ ചെയ്തതിൽ ഏറ്റവും ടഫസ്റ്റ് റൺവേ ആയിട്ട് അനുഭവപ്പെട്ടത്? ടഫസ്റ്റ് റൺവേ അത് പക്ഷേ ഇവിടെ പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് അറിയണമെന്നില്ല. ഞാനത് സ്വിറ്റ്സർലാൻഡിൽ ഫ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഈ മലകൾക്കിടയിൽ ഫ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് അത് വളരെ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. ഇപ്പോൾ ഈ വാച്ചിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയും, ബ്രൈറ്റ്ലിംഗ് എന്ന് പറയുന്നത് അവിടെ സ്വിറ്റ്സിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു വാച്ചാണ്. അവിടെ ഒരു ഒരു ഏരിയ മൊത്തം അവരുടെ. അപ്പോൾ അവർക്കൊരു പ്ലെയിൻ ഡെലിവറി ചെയ്യാൻ പോയി. അന്ന് ഞാനിപ്പം പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് പ്ലെയിൻ്റെ ഏർക്കാ ഫില്ലിംഗ് ഉണ്ട്. അപ്പം റൺവേ ഇങ്ങനെ ആയിരിക്കണമെങ്കിൽ മല നേരെ വരണമെന്നില്ലല്ലോ, മല ഇങ്ങനെ ചരിഞ്ഞും വളഞ്ഞല്ലേ വരിക. അപ്പൊ നമ്മള് റൺവേ ഇവിടെ ഇരിക്കുന്നു, നമ്മള് പ്ലെയിൻ ഇങ്ങനെ വരിക. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലെഫ്റ്റില് റൺവേ നിൽക്കുന്നു, നേരെ തിരിക്കുന്നു, ലാൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ അതുപോലെ എനിക്ക് നേപ്പാളിലും ഒക്കെ ഇച്ചിരി ടഫ് ആയിട്ടുണ്ട്. ലുക്കിലെന്ന് പറഞ്ഞാൽ അവിടെ 6 or 7 പൈലറ്റ്സിനെ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ അവിടെ റെഗുലറായിട്ട് ആരും പോയില്ല. അപ്പോ ചെയ്യും, കാരണം ലുക്കിലേ പോയിട്ടുണ്ടെ മനസ്സിലാവും. ഞാൻ അതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഈ ക്ലൗഡ് വന്നു കഴിയുമ്പം അവിടെ റഡാറില്ല, ഒന്നാമത്തെ കാര്യം ക്ലൗഡ് റഡാറില്ല അവിടെ. അവിടെ ക്ലൗഡ് വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചൊരു ബിൽഡിംഗ് ആണ് അവിടുത്തെ ടെർമിനൽ, അത് ക്ലൗഡില്ലാത്തായി പോവും. അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ അവിടുത്തെ ഒരു 6 പേരുണ്ട്, അവിടുത്തെ 6 qualified പൈലറ്റ്സ് ഉണ്ട്, അവരെ അവിടെ ഫ്ലൈ ചെയ്തുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ ലുക്കില എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്, ഒന്ന് നോക്കുക, പേടിച്ചു. കാരണം ആകാശം മുട്ടുന്ന ഉയരത്തിൽ ഹിമാലയം നിൽക്കുന്നു, അതിന് മുകളിൽ നിന്ന് ഈ കുഞ്ഞു വിമാനം, അതും വലുതല്ല, അത് വന്നിങ്ങനെ ലാൻഡ് ചെയ്യുന്ന ഭയങ്കര പേടിപ്പിക്കുന്നൊരു കാര്യം. അപ്പോൾ ഇനി പേടിയിലേക്ക് വരാം. ഈ ഒരു ഒരു യാത്രക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴൊക്കെ പേടിക്കണം വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ? നല്ല ചോദ്യം.